എൽ പി യു പി എക്സാമുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന വിഭാഗം. വിദ്യാർത്ഥികളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു വിഭാഗമാണ്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നത്. അതിൽ നിന്നും മാർക്ക് പൂർണ്ണമായി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ 500 മുകളിലുള്ള ക്വസ്റ്റ്യൻസ് പല പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് 500-ലധികം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് 1000-ലധികം ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അടുത്ത എൽ പി യു പി എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ 1000 ക്വസ്റ്റ്യൻസ് സൈക്കോളജി വിഭാഗത്തിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് ഇതിൻ്റെ പാട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് എൻ സ്ക്രീനായിട്ട് ഞാൻ കൊടുക്കുക. അതുപോലെ തന്നെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാലും ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതും മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഒരു കുട്ടിയുടെ സമഗ്രമായ ചിത്രം നൽകുന്ന രേഖ. ക്യുമുലേറ്റീവ് രേഖ. ആത്മസാക്ഷാത്കാരം പരമമായി ലക്ഷ്യമായി കാണുന്നത് ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ്? മാനവികതാവാദം. ഗിൽഫോണിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ത്? വിവ്രജ ചിന്തനം. ഏത് പ്രായത്തിലാണ് കുട്ടി കർമ്മോത്സുകത അപകർഷത എന്ന സംയുക്ത ഘട്ടം അഭിമുഖീകരിക്കുന്നത്? 6 മുതൽ 12 വരെ. കുട്ടി സ്വയം കേന്ദ്രിതമായി തോന്നുന്ന വികാസഘട്ടം. ആദ്യ ബാല്യം. ബുദ്ധിപരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത്? വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ. സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ജെൻഡർ റോൾ. പിന്നോക്കക്കാരായ കുട്ടികൾ എന്നാൽ മന്ദ പഠിതാക്കൾ. സ്പഷ്ടമായ സ്മരണയും സുചിതമായ സ്മരണയും രണ്ട് തരം ഡാഷ് സ്മരണകളാണ്. ദീർഘകാല സ്മരണകൾ. പിയാഷയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനുള്ള കഴിവും പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവും വളർന്നു വരുന്ന കാലഘട്ടം ഏത്? സമൂത്ത ചിന്തന ഘട്ടം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. പ്രതിക്രിയാ അധ്യാപനം ആരുടെ ആശയമാണ്? വൈഗോട്സ്കി. ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സ്റ്റീഫൻ എം കോറി. മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്? അഹം. അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര്? ഫ്ലേവൽ. ആശയരൂപീകരണത്തിൻ്റെ പ്രക്രിയാഘട്ടങ്ങൾ. സംവേദനം, അത് കഴിഞ്ഞ് പ്രത്യക്ഷണം, ദെൻ വർഗീകരണം, അത് കഴിഞ്ഞ് സാമാന്യവൽക്കരണം. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. സ്കൂൾ പ്രായമെന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് കർമ്മോത്സുകത അപകർഷത. പഠനബോധന പ്രക്രിയയിൽ അസിസ്റ്റീവ് സാങ്കേതികവിദ്യ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ, പഠന വൈകല്യമുള്ളവരിൽ. ഓപ്ഷൻ ബി, കാഴ്ച വൈകല്യമുള്ളവരിൽ. ഓപ്ഷൻ സി, കേൾവി തകരാറുള്ളവരിൽ. ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവരിൽ എല്ലാം. ഉത്തരം മേൽപ്പറഞ്ഞവരിൽ എല്ലാം.
താഴെപ്പറയുന്ന പ്രക്രിയകളിൽ ഏതാണ് സാമൂഹ്യവൽക്കരണവുമായി അടുത്ത ബന്ധമുള്ളത്? ഓപ്ഷൻ എ ആധുനികവൽക്കരണം, ഓപ്ഷൻ ബി സാംസ്കാരിക സ്വാംശീകരണം, ഓപ്ഷൻ സി സംസ്കൃതവൽക്കരണം, ഓപ്ഷൻ ഡി പാശ്ചാത്യവൽക്കരണം. ഉത്തരം ഓപ്ഷൻ ബി സാംസ്കാരിക സ്വാംശീകരണം. ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ സ്ഥാനക്കയറ്റം നൽകാനുള്ള വിലയിരുത്തൽ, ഓപ്ഷൻ ബി തുടർ മൂല്യനിർണയം, ഓപ്ഷൻ സി പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ, ഓപ്ഷൻ ഡി ആത്യന്തിക വിലയിരുത്തൽ. ഉത്തരം ഓപ്ഷൻ സി പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ. ഗെസ്റ്റേൺ മനഃശാസ്ത്രന്മാരുടെ അഭിപ്രായത്തിൽ പെരുമാറ്റം പരിണാമാത്മകമല്ല. കാരണം ഓപ്ഷൻ എ പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതിക്കനുസരിച്ചിട്ടാണ്. ഓപ്ഷൻ ബി പെരുമാറ്റം എപ്പോഴും മാറ്റത്തിന് വിധേയമാണ്. ഓപ്ഷൻ സി പെരുമാറ്റം അപൂർവമായി മാത്രമാണ് ബാഹ്യം. ഓപ്ഷൻ ഡി പെരുമാറ്റം എപ്പോഴും ആന്തരികമാണ്. ഉത്തരം ഓപ്ഷൻ എ പെരുമാറ്റം നിയന്ത്രിക്കപ്പെടുന്നത് മനസ്സിൽ രൂപപ്പെടുന്ന വിന്യാസ രീതിക്കനുസരിച്ചാണ്. താഴെ പറയുന്ന ആശയങ്ങളിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ പ്രതിക്രിയാ അധ്യാപനം, ഓപ്ഷൻ ബി കൈത്താങ്ങ്, ഓപ്ഷൻ സി പ്രബലന ഷെഡ്യൂൾ, ഓപ്ഷൻ ഡി സഹവർത്തിത പഠനം. ഉത്തരം ഓപ്ഷൻ സി പ്രബലന ഷെഡ്യൂൾ. താഴെ പറയുന്നവയിൽ പരിപക്വനവും പഠനവും സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പഠനം പരിപക്വനത്തിൻ്റെ മുന്നുപാധിയാണ്, ഓപ്ഷൻ ബി പരിപക്വനം പഠനത്തിൻ്റെ മുന്നുപാധിയാണ്, ഓപ്ഷൻ സി പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധ ആശയങ്ങളാണ്, ഓപ്ഷൻ ഡി പരിപക്വനം ഒരു ആർജിത ശേഷിയാണ്. ഉത്തരം ഓപ്ഷൻ ബി പരിവക്കനം പഠനത്തിൻ്റെ മുൻ ഉപാധിയാണ്. ശരീര ചലനപരം എന്നത് ഏത് ബുദ്ധി സിദ്ധാന്തത്തെ സൂചിപ്പിക്കുന്നു? പൊതുബുദ്ധി സംബന്ധിച്ച സിദ്ധാന്തം, ഓപ്ഷൻ ബി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, ഓപ്ഷൻ സി ട്രയാർക്കിക് ബുദ്ധി സിദ്ധാന്തം, ഓപ്ഷൻ ഡി വൈകാരിക ബുദ്ധി സിദ്ധാന്തം. ഉത്തരം ഓപ്ഷൻ ബി ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏതു തരം സംയോജന തന്ത്രമാണ്? ഓപ്ഷൻ എ അനുപൂരണം, ഓപ്ഷൻ ബി താതാൽമീകരണം, ഓപ്ഷൻ സി ഉദാത്തീകരണം, ഓപ്ഷൻ ഡി ദമനം. ഉത്തരം ഓപ്ഷൻ സി ഉദാത്തീകരണം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിൻ്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യമാണ്? ഓപ്ഷൻ എ സൗന്ദര്യാത്മകം, ഓപ്ഷൻ ബി ആദരിക്കപ്പെടുക, ഓപ്ഷൻ സി സ്നേഹിക്കപ്പെടുക, ഓപ്ഷൻ ഡി സുരക്ഷിതത്വം. ഉത്തരം ഓപ്ഷൻ ഡി സുരക്ഷിതത്വം. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാദരം ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? കാൾ റോജേഴ്സ്. ഈ ഒരു വീഡിയോ എൽ പി യു പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. താങ്ക് യു.